സ്കിൻ കെയർ ചെയ്യുന്ന എല്ലാവരും തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. പണ്ട് കാലം മുതൽക്കേ മഞ്ഞൾ എല്ലാവരും തന്നെ ചർമ്മ സംരക്ഷണത്തിനായിട്ട് യൂസ് ചെയ്ത് വരാറുണ്ട്. അത്രയും ഗുണങ്ങൾ ഈ മഞ്ഞളിനുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മഞ്ഞൾ എങ്ങനെയെല്ലാം യൂസ് ചെയ്യാം, അതായത് മഞ്ഞൾ എന്തിൻ്റെ കൂടെയെല്ലാം മിക്സ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾ യൂസ് ചെയ്ത് മഞ്ഞൾ കൊണ്ടുള്ള പാക്കൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് മഞ്ഞളും അതുപോലെ തന്നെ ചെറുപയർ പൊടിയും തുല്യ അളവിലെടുത്ത്, ഇപ്പോൾ ഒരു സ്പൂൺ മഞ്ഞളാണെങ്കിൽ ഒരു സ്പൂൺ ചെറുപയർ പൊടിയും രണ്ടും കൂടെ എടുത്ത് നന്നായിട്ട് തുല്യമായ അളവിൽ മിക്സാക്കിയിട്ട് അതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള ആര്യവേപ്പിലയും അല്ലെങ്കിൽ ആര്യവേപ്പില പൊടി ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടെ നന്നായിട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഇത് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫേസിൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാം, കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പച്ച മഞ്ഞളോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സാധാരണ മഞ്ഞൾ പൊടിയോ എടുക്കുക, അതായത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മഞ്ഞൾ എടുക്കുക. ഇതിലേക്ക് അല്പം വേപ്പിലയും രക്തചന്ദനവും സമാസമം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ബ്രൈറ്റ് ആകാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ സ്കിൻ എക്സ്ട്രാ ഗ്ലോയിങ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞളും തേനും ചാലിച്ച് നന്നായിട്ട് അല്പം മഞ്ഞൾ എടുത്താൽ മതി. ഒരു അര ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂണോളം തേനിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈ മഞ്ഞൾ നമ്മുടെ ഫേസിൽ മുഴുവൻ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കഴുകി മാറ്റുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഫേസിനെ നാച്ചുറലായിട്ട് ഗ്ലോയിങ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി കുറേ പേരെങ്കിലും ചെയ്തിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് മഞ്ഞളും പാൽപ്പാടയും. ഇങ്ങനെ മഞ്ഞളും പാൽപ്പാടയും മിക്സാക്കി അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഫേസ് കുറച്ചുകൂടി ഒന്ന് ലൈറ്റേൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ മഞ്ഞളും ചെറുപയർ പൊടിയും തെച്ചിപ്പൂവും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മുടെ ഫേസിൽ അരച്ച് ചേർത്തതിന് ശേഷം അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആകാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് മഞ്ഞൾ ചേർത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്ന ചില ഹോം റെമഡീസാണ് ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ പരിചയമുള്ളവർ ഉണ്ടായിരിക്കാം ഇതൊക്കെ, അല്ലെങ്കിൽ പരിചയം ഇല്ലാത്ത ഇത്തരം ഫേസ് പാക്കുകൾ പരിചയമില്ലാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് മഞ്ഞൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആകാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾ യൂസ് ചെയ്ത് നിങ്ങളുടെ ഫേസ് ബ്രൈറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഫേസ് പാക്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇത്തരം ഫേസ് പാക്കുകളൊക്കെ മഞ്ഞളിൻ്റെ ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. മഞ്ഞളിൻ്റെ ഫേസ് പാക്ക് കൂടുതൽ സമയം ചർമ്മത്തിൽ വെക്കുന്നത്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഫേസ് പാക്കുകളും 15 മിനിറ്റ് താഴെ അല്ലെങ്കിൽ 10 മിനിറ്റ് ആ സമയത്തൊക്കെ വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 20 മിനിറ്റിൽ കൂടുതൽ നമ്മുടെ ഫേസിൽ ഇത്തരത്തിലുള്ള ഫേസ് പാക്കുകൾ, പ്രത്യേകിച്ച് മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് മഞ്ഞ കളറിലിരിക്കാൻ കാരണമാവും. അപ്പോൾ അത് ഈ ഒരു ഫേസ് പാക്ക് ഇങ്ങനെ മഞ്ഞ കളറിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് 15 മിനിറ്റിൽ താഴെ വയ്ക്കുക. ഇനി ഇപ്പോൾ മഞ്ഞ കളർ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ സോപ്പ് ഉപയോഗിച്ചിട്ട് ഇത് വാഷ് ചെയ്ത് കളയുന്നത് കാണാറുണ്ട്. എന്നാൽ നമ്മൾ മഞ്ഞൾ കൊണ്ടുള്ള ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ മാസ്കോ ഒക്കെ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്തതിന് ശേഷം അത് സോപ്പ് ഉപയോഗിച്ച് കഴുകി മാറ്റുന്നതും ഒരു തെറ്റാണ്. അങ്ങനെ സോപ്പ് യൂസ് ചെയ്ത തരത്തിലുള്ള ഫേസ് പാക്കുകൾ കഴുകി മാറ്റാതിരിക്കുക. നമ്മൾ കൂടുതലായിട്ടും ഒരു 28 അവേഴ്സിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള സോപ്പോ ഫേസ് വാഷോ ഒന്നും ഈ പാക്ക് യൂസ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ ഈ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്തതിന് ശേഷം മുഖം വൃത്തിയായി കഴുകാതിരിക്കുക. അതായത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ചിലപ്പോൾ നമ്മുടെ താടിയുടെ ഭാഗത്തായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ചെവിയുടെ വശത്തായിട്ടൊക്കെ ഫേസ് പാക്ക് അങ്ങനെ ഇരിക്കുന്നത് കാണാറുണ്ട്. ഇതൊക്കെ വലിയ മിസ്റ്റേക്കാണ്. കാരണം നമ്മുടെ ഫേസിൽ അത് ഒരുപാട് ഒരു സമയത്തിന് മേലെ അതിരിക്കുന്നത് അത്ര നല്ലതല്ല. അത് നീക്കം ചെയ്യുക. ആ ഒരു ഭാഗം മാത്രം എക്സ്ട്രാ മഞ്ഞ കളറിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയായി തണുത്ത വെള്ളത്തിൽ, അതായത് സാധാരണ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ മഞ്ഞൾ കൊണ്ടുള്ളതെന്നല്ല എല്ലാതരം പാക്കുകൾ യൂസ് ചെയ്തതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുന്നതും നല്ലതായിരിക്കും. മഞ്ഞൾ നമ്മൾ ഫേസിൽ, അതായത് മഞ്ഞൾ കൊണ്ടുള്ള ഫേസ് പാക്കൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ ഇൻഗ്രീഡിയൻസ്, ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മഞ്ഞളുമായിട്ട് മിക്സാക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുക.
അപ്പോൾ മഞ്ഞളുമായിട്ട് മിക്സ് ആക്കാൻ പറ്റുന്ന റോസ് വാട്ടർ, പാല്, തേൻ ഇതൊക്കെ നമുക്ക് മഞ്ഞളുമായിട്ട് മിക്സ് ആക്കാൻ പറ്റുന്നവയാണ്. അത് കൂടാതെ നമ്മൾ മറ്റു കുറേ കാര്യങ്ങളൊക്കെ മിക്സ് ആക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് ഇത് രണ്ടും ചേർന്നാൽ എന്താണ് ബെനിഫിറ്റ് എന്ന് നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ മഞ്ഞൾ കൊണ്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഫേസ് പാക്കുകൾ ഏതൊക്കെയെന്നും മഞ്ഞൾ എങ്ങനെയെല്ലാം നമ്മൾ ഉപയോഗിക്കണമെന്നും മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കണ്ടു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.